ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? കേറുവാ. നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റൂ? അമ്മ എവിടെ? കാണാനില്ലല്ലോ. കാണാറില്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നു ഒരു 3 മാസം. പുറത്തായിരുന്നു? ആ, ബാംഗ്ലൂരായിരുന്നു, ചേച്ചിയുടെ അടുത്ത്. എന്തെങ്കിലും അത്യാവശ്യം? ഏയ്, ചുമ്മാ അവളെ വട്ടാക്കാൻ പോയതാ. ആണോ? അവളുടെ ജോലിയൊക്കെ എങ്ങനെ പോണു? അതൊക്കെ ബാംഗ്ലൂർ പോയപ്പോഴേ വിട്ടില്ലേ. അതെന്ത് പറ്റി? എത്ര ദിവസം ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാ? ബോറടിക്കില്ലേ? നീ കുറച്ച് പറന്ന് നടക്കാന്ന് വിചാരിച്ചു. നല്ല തീരുമാനം മോളെ, നിന്നെ പോലെ നീയേ കാണും. ഓ, താങ്ക് യു, താങ്ക് യു. അല്ല, അവനെവിടെ ഫെലിച്ച്? അവനവിടെ പോനാ, അവൻ റൂമിലുണ്ടോ? ഈ നേരമായിട്ട് എണീറ്റില്ല, അവൻ ജോലിക്കൊന്നും പോണ്ടേ? അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ, അവൻ ജോലിക്ക് പോക്കൊക്കെ നിർത്തി. അവൻ എന്നെ പോലെ പറക്കാൻ തീരുമാനിച്ച. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അവനെങ്ങനെയാ? ഫുൾ ടൈം റൂമിലാ, ആരോടും മിണ്ടാറൂല. റീനിയായിട്ടും ബ്രേക്കപ്പായോ? അവൻ തെറ്റി. അവൻ 2 മാസമായിട്ട് ഇങ്ങനെയാ. കാരണം എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. നീ തന്നെ ചോദിക്ക എന്താ കാരണം. ചോദിക്കണല്ലോ. വേണ്ടേ? നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട, പിരിയും. ചുമ്മാ ഈ പെണ്ണ്. ഞാൻ തന്നെ. എന്താടാ ഇത്? അമ്പലോ ഹോമം നടന്ന പോലെ ഉണ്ടല്ലോ. ഫുൾ പോക്ക. എന്തൊക്കെ ഓലാടാ ഇത്? ഓരോ താടിക്ക് പിന്നിൽ ഓരോ ബ്രേക്കപ്പിന്റെ കഥ ഉണ്ട് പറയണ പോലെ. അവളിട്ട് പോയതിന്റെ വല്ല ബാക്കിയാണോ ഇത്? അങ്ങനെയും പറയാം. എന്നോട് അടുക്കും ചെട്ടിയും പറഞ്ഞ ആളുടെ റൂം നോക്കിയേ. എന്താ? അല്ല, ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൂടെ? ഈ ശ്മശാന മുഖത്തേക്ക് ഒന്ന് മാറും. വേണ്ടടോ, പ്ലീസ് ജാനകി, പ്ലീസ്. ചുമ്മാരി, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെന്നല്ലേ. എടോ, സം മെമ്മറീസ് ആർ ലൈക്ക് ദാറ്റ്. വി മസ്റ്റ് മൂവ് ഓൺ ഫ്രം ദ വി മസ്റ്റ്. പറ്റുന്നില്ലടോ. എനിക്കറിയാം. താ വാ, നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്നാലേ ഈ മൂടൊക്കെ ഒന്ന് ശരിയാവും. ഇവിടെ ഇരുന്നാൽ കുറച്ചുകൂടി ഡിപ്രസ്ഡ് ആവത്തേ ഉള്ളൂ. വാ, ഷർട്ട് ഇട്, ഇതല്ലേ. വാ. കാര്യം നിരാശ തടയിക്കാണെങ്കിലും കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. ചിരിക്കാനൊക്കെ അറിയോ? വല്ലപ്പോഴും ഇതേപോലെ ഒക്കെ ഒന്ന് ചിരിക്കി, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിദ്ധിയൊക്കെ മറന്നുപോകും. കീ എവിടെ? വാ. അമ്മ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടരാം. ഇതെങ്ങനെ ഒപ്പിച്ച്? ഇതൊക്കെ ഒരു തൊഴിൽ രഹസ്യ ചമി. അങ്കിളെ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടരാം. കണ്ടോ, പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ മുഖത്തൊരു തെളിച്ചം. എടാ, അത് വിട്ടുകളാ. പോയവരെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? അവളിപ്പോ അവളുടെ വേറൊരു ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണ്ടോ? എടാ, അവളുടെ റിലേഷൻഷിപ്പ് ചിലപ്പം സിൻസിയർ അല്ലായിരുന്നിരിക്കാം, പക്ഷെ എന്റെ അങ്ങനല്ലല്ലോ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ അതൊക്കെ മറക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്, വെറുതെ ഓരോന്നും പറഞ്ഞ് കുത്തി പൊക്കല്ലേ മോളെ. എടോ, ചില കാര്യങ്ങൾ മനസ്സിലിട്ട് വെച്ചോണ്ടിരുന്ന അത് നമ്മുടെ മൈൻഡിനെയും മൂഡിനെയും ഒക്കെ ഡിസ്റ്റേബ് ചെയ്യും. സോ അതെന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്നല്ലേ ഉള്ളൂ. സ്റ്റേ ഹാപ്പി. ഹാപ്പിനെസ്, ഐ ഹേറ്റ് ദാറ്റ് വേർഡ്. നമ്മളന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിന്റെ അച്ഛനും അമ്മയും ഫേസ് ശ്രദ്ധിച്ചോ? നീ എന്ത് ഹാപ്പി ആയിരുന്നു. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മളെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. പക്ഷേ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ പാരൻസിനെയും കൂടിയാണ്. സോ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ്, ജസ്റ്റ് കീപ് സ്മൈലിംഗ് ആൻഡ് മൂവ് ഓൺ. എടാ, നമ്മൾ കേൾക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ പോലും നമ്മളെ കേൾക്കാതാവുമ്പോഴല്ലടാ നമ്മുടെ മനസ്സ് തകരുന്നത്. താൻ പറ, ഞാൻ കേൾക്കാം. എടാ, ഈ മെമ്മറീസ് എന്നൊക്കെ വെച്ചാലേ അതൊരു വലിയ സംഭവം. അതിട്ട് നമ്മളൊരുമാതിരി ഭ്രാന്ത് പിടിപ്പിക്കും. ഭ്രാന്താവ് നിന്ന് കൊടുത്തിട്ടല്ലേ. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒന്നിനെ മറക്കാൻ പറ്റില്ലടോ. ശരിയാണ്, പക്ഷെ നമ്മുടേതല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഒഴിവാക്കി പോയവരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നില്ലേ ബെറ്റർ? നമ്മുടെ കൂടെ ആരുണ്ടോ അവരോട് ഹാപ്പി ആയിരിക്കുന്നില്ലേ നല്ലത്? സംടൈംസ് വിമൺ ആർ അൺബിലീവബിൾ. ശരിയാണ്, വി ആർ അൺബിലീവബിൾ. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എന്തെങ്ങനെയാണ്. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതല്ല അവളെ എന്നെ തേച്ചിട്ട് പോയത്. നമുക്കൊരാളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ പ്രസൻസ് നമ്മളെ ഹാപ്പി ആക്കണില്ല എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുന്നല്ലേ നല്ലത്? അതിനെ തേപ്പ് നിന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? നീ എന്നെ മനസ്സിലാക്കുന്ന പോലെയോ?
നീ എന്റെ അടുത്ത് കേൾക്കുന്ന പോലെയോ ഇതുവരെ അവളെ എന്നെ മനസ്സിലാക്കിയിട്ടോ കേട്ടിട്ടോ ഇല്ല. നീ ഓർക്കുണ്ടോ നീ റിലേഷനിലാവുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഓരോ പൊട്ടത്തരം കാണിച്ച് നല്ല ഹാപ്പി ആയിട്ടിരുന്നു, ഒന്നിനെ കുറിച്ചും ബോധമുണ്ടാവാതെ ആ മൊമെന്റിൽ ഹാപ്പി ആയിട്ടിരുന്നു. എനിക്ക് ആ ഫെൽസിനെ മതി, ഇതെന്തുവാ ഫുൾ ടൈം ഷോ. എന്താ ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഇന്നും നല്ല കാണാൻ തുടങ്ങിയതല്ലോ, എനിക്ക് നിന്റെ ഗിയർ ചേഞ്ച് ഒക്കെ നന്നായിട്ട് അറിയാം. ഓഹോ വടക്ക, എന്നിട്ട് നാളെ മര്യാദയ്ക്ക് ജോലിക്ക് വെക്കണം. ശരി മാഡം, ഈ കോലത്തിലല്ലേ ജോലിയും കിട്ടൂടി? ഈ കോലത്തിലെ ജോലിയൊന്നും കിട്ടില്ല ഇപ്പൊ ശരി.